പ്രിയമുള്ള സുഹൃത്തുക്കളെ, സമകാലീനത്തിന് മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് ജൻധൻ യോജൻ ബാങ്ക് അക്കൗണ്ടുകളും അതിൻ്റെ ഒരു പുതിയ അപ്ഡേഷനുമാണ്. നിങ്ങളുടെ നിത്യജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങൾ നേരത്തെ അറിയുന്നതിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യുക. ജൻധൻ യോജൻ ബാങ്ക് അക്കൗണ്ട് എന്താണ് എന്നും അതിനെക്കുറിച്ച് കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യപ്പെട്ട ഒരു സമയമെന്ന് പറയുന്നത് ലോക്ക്ഡൗൺ സമയത്ത് വനിതകളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 500 രൂപ വീതം 3 മാസത്തേക്ക് കേന്ദ്ര സർക്കാർ നിക്ഷേപിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കൂടുതൽ ആളുകൾ ഇതിനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറായത്. ഏതായാലും ഇന്ത്യ രാജ്യത്ത് അടിസ്ഥാന വർഗ്ഗക്കാരായ ആളുകളെ ബാങ്കുമായി ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ബാങ്കിലെത്തി ഒരു അക്കൗണ്ട് ആരംഭിക്കുന്നതിനുള്ള ഒരു സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജൻധൻ യോജന എന്ന് പറയുന്ന ബാങ്ക് അക്കൗണ്ടുകൾ ആരംഭിച്ചത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 0 ബാലൻസ് ബാങ്ക് അക്കൗണ്ടാണ്. അതായത് ഇന്ത്യ രാജ്യത്ത് കുറച്ച് മാസങ്ങൾ കുറച്ച് വർഷങ്ങളായിക്കൊണ്ട് കോടിക്കണക്കിന് രൂപയാണ് ജനങ്ങൾ അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് കീപ് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് ഫൈനായി ബാങ്കുകൾ അടിച്ചു മാറ്റിപ്പോയത്. എന്നാൽ ഈ ഒരു പ്രശ്നം ആളുകളെ, അതായത് അടിസ്ഥാന വർഗ്ഗക്കാരായ ആളുകൾ, ഇവർ ബാങ്കിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. അവർക്ക് വേണ്ടിയിട്ടാണ് ജൻധൻ യോജൻ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു പുതിയ സ്കീം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത്. ഇതിന് APL എന്നോ BPL എന്നോ മറ്റു മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ ഈ ബാങ്ക് അക്കൗണ്ട് ആരംഭിക്കാനില്ല. ഇന്ത്യ രാജ്യത്ത് ആർക്കും വേണമെങ്കിൽ ഈ ബാങ്ക് അക്കൗണ്ട് ആരംഭിക്കാം. പക്ഷേ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. അതായത് നല്ല രീതിയിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ഒരാൾക്ക് പറ്റിയ ബാങ്ക് അക്കൗണ്ട് അല്ല ജൻധൻ യോജൻ എന്ന് പറയുന്ന ഈ ബാങ്ക് അക്കൗണ്ട്. ഇതിൽ കൂടുതൽ ഇടപാടുകളൊന്നും നടത്താൻ സാധിക്കില്ല. എന്നാൽ നമ്മുടെ രാജ്യത്ത് വനിതകൾ, കുട്ടികൾ, വിദ്യാർത്ഥികൾ, അതോടൊപ്പം തന്നെ വൃദ്ധരായ ആളുകൾ, പ്രായം ചെത്തിയ ആളുകൾ, ഇവർക്കൊക്കെ ഒരു ബാങ്ക് അക്കൗണ്ട് എന്നുള്ള ഒരു ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഉചിതമായ ഒരു സംവിധാനമാണ് ജൻധൻ യോജന എന്ന് പറയുന്ന ഈ ബാങ്ക് അക്കൗണ്ട്. അതായത് മിനിമം ബാലൻസ് കീപ് ചെയ്യേണ്ട എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. അതോടൊപ്പം തന്നെ സർക്കാരിൽ നിന്ന് ഇവർക്ക് ലഭിക്കുന്ന, കുട്ടികളാണെങ്കിൽ വിദ്യാർത്ഥികളാണെങ്കിൽ സ്കോളർഷിപ്പുകൾ, അതോടൊപ്പം തന്നെ വനിതകളാണെങ്കിൽ അവർക്കുള്ള മറ്റ് സഹായങ്ങൾ, വൃദ്ധരായി നിൽക്കുന്ന, പ്രായം ചെന്ന ആളുകളാണെങ്കിൽ അവർക്കുള്ള പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ റിസീവ് ചെയ്യാൻ ഏറ്റവും നല്ല ഒരു അക്കൗണ്ട് സിസ്റ്റമാണ് ഈ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആളുകൾക്ക് നിലവിൽ മറ്റു 0 ബാലൻസ് ബാങ്ക് അക്കൗണ്ടൊന്നും ഇല്ല എങ്കിൽ, ചില ബാങ്കുകൾ പറയുന്നത് സേവിംഗ് ബാങ്ക് അക്കൗണ്ടുകൾ ഉള്ള ആളുകൾക്ക് ഈ ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ സാധിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും മറ്റു ബാങ്ക് അക്കൗണ്ടുകളൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വേണമെങ്കിൽ ഒരു ജൻധൻ യോജനയുടെ ബാങ്ക് അക്കൗണ്ട് നിങ്ങൾക്ക് ആരംഭിക്കാൻ സാധിക്കും. ഇത്തരത്തിലൊരു ബാങ്ക് അക്കൗണ്ട് നിങ്ങൾക്ക് തുടങ്ങണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ടൗണിലുള്ള, അതല്ലെങ്കിൽ വീടിനടുത്തുള്ള ഒരു ദേശസൽകൃത ബാങ്കുമായി നിങ്ങൾ ബന്ധപ്പെടുക. SBI, അതോടൊപ്പം തന്നെ കനറ, ഇത് രണ്ടുമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ നല്ല സർവീസുകൾ നിങ്ങൾക്ക് ലഭ്യമാകുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇപ്പോൾ SBIയുടെ ഒരു പുതിയ അപ്ഡേഷനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ജൻധൻ യോജന ബാങ്ക് അക്കൗണ്ടുകൾക്ക് നിരവധി പ്രത്യേകതകളുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രത്യേകതയാണ് 1 ലക്ഷം രൂപയുടെ അപകട മരണ ഇൻഷുറൻസ് കവറേജ് ലഭിക്കുമെന്നുള്ളത്. നിങ്ങൾ അക്കൗണ്ടിൽ അംഗമാകുന്നതോടുകൂടി തന്നെ ഈ ഒരു കവറേജിന് നിങ്ങൾ പ്രാപ്തരാവുകയാണ്, അതിന് നിങ്ങൾ ക്വാളിഫൈഡ് ആവുകയാണ്. എന്നാൽ SBIയുടെ ജൻധൻ യോജന ബാങ്ക് അക്കൗണ്ടിൽ നിങ്ങൾക്ക് നൽകപ്പെടുന്ന റുപ്പേ കാർഡുണ്ട്. ഈ റുപ്പേ കാർഡ് നിങ്ങൾ അപേക്ഷിച്ച് വാങ്ങുകയാണ് എങ്കിൽ ഈ ഒരു പരിരക്ഷ 2 ലക്ഷം രൂപ വരെ ലഭിക്കും. അതായത് അപകട മരണ ഇൻഷുറൻസ് പരിരക്ഷ 2 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ഈ ബാങ്ക് അക്കൗണ്ടിൽ ജോയിൻ ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് ലഭ്യമാകുമെന്നുള്ളതാണ് SBIയുടെ ഒരു പുതിയ അപ്ഡേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്താണ് ജൻധൻ യോജൻ ബാങ്ക് അക്കൗണ്ട്, ആർക്കൊക്കെയാണ് ഇതിൽ ചേരാൻ സാധിക്കുന്നത്, ഇതിൻ്റെ പ്രത്യേകത എന്താണ് എന്നീ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നിരവധി വീഡിയോകൾ സമകാലികം യൂട്യൂബ് ചാനലിൽ ഇതിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത്തരം വീഡിയോകളൊക്കെ ഒന്ന് കാണുകയാണ് എങ്കിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഏതായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക.